ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്നത്തേക്കാളും ചെറിയൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും അകാലനര തടയാനും ഒക്കെ പേരക്കയുടെ ഇല മുടിയിൽ ഉപയോഗിക്കേണ്ട ശരിയായ രീതിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള പേരയിലയിലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി എന്നീ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. കൂടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് പേരക്കയുടെ അധികം മൂക്കാത്ത ഇലകളാണ് എടുക്കേണ്ടത്. നല്ല തോമ്പിലകളും എടുക്കേണ്ട, നല്ല മൂത്ത ഇലകളും എടുക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ഇലകളാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഒരു പിടി എടുക്കുക. എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗവിൽ വയ്ക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു കപ്പ് വെള്ളം അര കപ്പ് വെള്ളം ആവുന്നത് വരെ തിളപ്പിക്കാം. ആ ഒരു സമയത്ത് ഈ ഇലകളുടെ പച്ച കളർ മാറിയിട്ട് വെള്ള നിറം ആയിട്ടുണ്ടാവും. അര കപ്പ് വെള്ളമാവുമ്പോഴേക്കും ഈ ഇലകളുടെ സത്തുക്കൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇതിലുള്ള ഈ ഇലകളൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ശേഷം ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് മുടിയിലും തലയോട്ടിയിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് മുടിയിൽ എത്ര ടൈം വേണമെങ്കിലും വെച്ചിരിക്കാവുന്നതാണ്. മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ്. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയ രീതിയിൽ ഹെയർ ഓയിൽ ഇടുന്നത് നല്ലതാണ്. അതുപോലെ മുടി നന്നായിട്ട് ചീവിയിട്ട് മുടിയിലെ കെട്ടൊക്കെ മാറ്റി കൊടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.